السلام عليكم ورحمه الله الحمد لله الحمد لله الواحد القهار غافر الذنب وقابل التوب شديد العقاب اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى اله واصحابه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته സഹോദരങ്ങളെ തബബറിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നാം സംസാരിച്ചു വന്നത് ഒന്നാമത്തെ പ്രാധാന്യം ഖുർആനിന്റെ വറക്കത്താണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചത് രണ്ടാമത്തെ പ്രാധാന്യമായിരുന്നു അത് ഖുർആൻ സദമ്പുർ ചെയ്യാൻ ഹൃദയം ആവശ്യപ്പെടുന്നു എന്നതാണ് ഹൃദയത്തിന് ഖുർആാനിന് ആവശ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാം സംസാരിച്ചു ഒന്ന് രണ്ട് പണ്ഡിതാഭിപ്രായങ്ങൾ കൂടി ഈ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി നാം കേൾക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വായിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഇമാം നബവി അറഹിമഹുല്ലയുടെ അഭിപ്രായം ഇമാം നബവി അദ്ദേഹത്തിൻ്റെ അധക്കാർ അൽ അധാർ എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് എം ബകൈലിൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഖുർആൻ വായിക്കുന്നത് എന്തിന് എന്ന ചിന്തയാണ് അത് ഖുഷൂഴിന് വേണ്ടിയായിരിക്കണം തദബുറിന് വേണ്ടിയായിരിക്കണം ആയിരിക്കണം ഹുദൂഴിന് വേണ്ടിയായിരിക്കണം ഖുറാനിൽ നിന്ന് എന്ത് കിട്ടണം വായിച്ചാൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുഷുഴ കിട്ടണം തദബുർ കിട്ടണം ഹുദുഴ കിട്ടണം ഖുഷു എന്ന പദം നമുക്കറിയാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയഭക്തിയാണ് ഭയവും ആ ഭയത്തിൽ നിന്ന് ഉത്ഭുതമായ ഭക്തിയുമാണ് ഖുഷുഴ എന്ന് പറയുന്നത് തെബുറ് നാം പഠിച്ചു എന്താകുന്നു എന്ന് ഹുദു വിശുദ്ധ ഖുർആനിൽ ഖുർആാനിനെ നാം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഹുദു ആണ് ഖുദു എന്ന പദത്തിൻ്റെ അർത്ഥം വിധേയത്വം എന്നാണ് സ്വാഭാവികമായും സംസാരം അള്ളാഹുവിൻ്റെതായതുകൊണ്ട് വിധേയത്വം അള്ളാഹുവിനോടാണ് ഇതാണ് കിട്ടേണ്ടത് ആ ദാഹു അൽ മക്സൂദ് അൽമഖു ഇതാണ് ഖുർആൻ വായിക്കുന്ന അതിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം ഇത് കിട്ടിയെങ്കിൽ മാത്രമേ ഹൃദയത്തിന് വിശാലത വരൂ ഹൃദയം പ്രകാശിക്കുകയുള്ളൂ ഹൃദയത്തിന് വിശാലത വരണം അള്ളാഹുവിൻ്റെ കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയ വിശാലത കിട്ടണം അള്ളാഹുവിൻ്റെ കേൾക്കുമ്പോൾ ഹൃദയത്തിന് സഹോദരങ്ങളെ വളരെ നല്ല ഒരു പ്രകാശം കിട്ടേണ്ടതുണ്ട് ഇതാണ് കിട്ടേണ്ടത് ഇത് വിവരണാതീതമാണ് ഖുർആന്റെ തദബുർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സവിശേഷമായ കാര്യമാണ് ഇത് എന്നർത്ഥം അപ്പൊ തദബുർ ചെയ്തുകൊണ്ട് ഖുർആൻ വായിച്ചാൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് നാം വളരെ കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു സുഹാന സൂറത്ത് സുമറിലെ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വചനത്തെയാണ് ഇമാം നബി റഹിമഹുല്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ തെളിവായി ഉദ്ധരിക്കുന്നത് അത് ഇങ്ങനെയാണ് സൂറത്ത് സുമർ നമുക്കെല്ലാവർക്കും അറിയാം സൂറത്ത് സുമർ ഇരുപത്തി മൂന്നാമത്തെ വചനം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് ഇരുപത്തി മൂന്നാമത്തെ വചനം പരിചയമുള്ള ഒരു വചനമാണ് പക്ഷേ നാം ഇവിടെ ഈ പറയുന്നത് നേരാണ് അള്ളാഹുവിൻ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വചനം ഉദ്ധരിക്കുന്നത് الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله الله نزل أحسن الحديث الله وارتدوم التماما يبرتمانم أبو دير بتشريك معي لو نمك كان ഏറ്റവും ഉത്തമമായ വർത്തമാനം നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഏറ്റവും ഉത്തമമായ വർത്തമാനം ഏതാണ് അത് ഖുർആനാണ് അത് അള്ളാഹു അവതരിപ്പിച്ചതാണ് അള്ളാഹു ഖുർആാനിന്റെ മറ്റൊരു പേരാണ് യഥാർത്ഥത്തിൽ ഇവിടെ അഹ്സനുൽ ഹദീഫ് ഏറ്റവും നല്ല വർത്തമാനം ഉത്തമമായ വർത്തമാനം കിതാബൻ മസാനിയ അഥവാ ഈ കുർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ച ഈ സംസാരം ആ വചനങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ് അത് മുത്തഷാബിഹൻ പരസ്പരം സാമ്യമുള്ളതാണ് നമുക്ക് നമുക്കങ്ങനെ അനുഭവപ്പെടും പരസ്പരം സാമ്യമുള്ളതായി അതുപോലെ തന്നെ മസാനിയ ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ ഉള്ളതാണ് ആവർത്തിക്കപ്പെടുന്ന ഒരുപാട് വചനങ്ങൾ ശുദ്ധ ഖുർആാനിലുണ്ട് നാം അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആാനിലെ ചില ആ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ കാണുന്നു അത് യഥാർത്ഥത്തിൽ ആ ആവർത്തനം പല ആവർത്തനങ്ങളും വിരസത വിരസതയുണ്ടാക്കുന്നുവെങ്കിലും അള്ളാഹുവിന്റെ ആവർത്തനം വിരസതയല്ല മറിച്ച് ഓരോ ആവർത്തനങ്ങളിലും ഓരോ തരം ചിന്തയാണ് ഓരോ തരം തദബറാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് ഉദാഹരണമാണ് സുഹത്തുറഹ്നിലെ സഹോദരങ്ങളെ നമ്മൾ അതിന്റെ പദാർത്ഥം പരിശോധിച്ചാൽ എല്ലാ സ്ഥലത്തും ഒരർത്ഥമല്ലേ ഉള്ളത് ഫബി അയ്യ ആ അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ രണ്ട് വിഭാഗവും ജിന്നുകളും മിൻസുകളുമാണ് നിങ്ങൾ രണ്ട് വിഭാഗവും അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് കണവാക്കുന്നത് ചോദ്യം എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ഓരോ ഫബി അയ്യ ആല യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ ആശയ തലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോ ആവർത്തിച്ചു വരുന്നത് എന്നതുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം സാദൃശ്യമുള്ളത് എന്നതുകൊണ്ട് സാമ്യമുള്ളത് എന്നതുകൊണ്ട് നാം മനസ്സിലാക്കരുത് ഇതൊക്കെ ഒന്നാണെന്ന് അല്ല ആ അള്ളാഹുവിന്റെ ആവർത്തിച്ചു വരുന്ന പരസ്പരം സാമ്യമുള്ള ഈ വചനങ്ങളുടെ സവിശേഷത അത് രക്ഷിതാവിന് ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ അത് നിമിത്തം തക്ഷാറോ രോമാഞ്ചമണിയും ഒരു രോമാഞ്ചമുണ്ടാകും തെപ്പുറിച്ച് ഇത് വിശുദ്ധ ഖുർആാൻ ഹൃദയം കൊണ്ട് നമ്മൾ വായിച്ചാൽ ഹൃദയം കൊണ്ട് നാം കേട്ടാൽ നോക്കൂ വിശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ അക്ഷരങ്ങൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രതിഫലനങ്ങളും സൃഷ്ടിക്കും അത് ശരീരത്തിൻ്റെ ഏറ്റവും പുറം ഭാഗമാണല്ലോ ജുലൂദ് ജുലൂദ്ന്ന് പറയുന്നത് സ്കിൻ എന്ന് പറയുന്നത് ആ സ്കിന്നിൽ പോലും അത് സ്വാധീനം ഉണ്ടാക്കും ജുലൂദ് ജുലൂദുകളിൽ അത് യക്ഷയിർ ഉണ്ടാക്കും രോമാഞ്ചമുണ്ടാകും പക്ഷെ എല്ലാവർക്കും ഉണ്ടാവില്ല ഉണ്ടാവൂല അല്ലാതെ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവർക്ക് ഖുർആൻ ഇപ്പൊ രക്ഷിതാവിനോടുള്ള ഭയം കാരണം രക്ഷിതാവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ തൊലിപ്പുറങ്ങൾ പോലും രോമാഞ്ചമണിയും മാത്രമല്ല വ കുരൂപവും ഹൃദയങ്ങളിലും അങ്ങനെയാണ് എന്നിട്ട് ഈ ഹൃദയം എവിടെ എത്തും ഇതിൽ അധികരില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്കെത്തും ഇത് കേട്ടാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഹൃദയത്തിൽ സ്വമേധയാ ഉടലെടുക്കും അതാണ് ഇതിന്റെ സവിശേഷത അത് നാം ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അതാണ് അള്ളാ ഈ അള്ളാഹുവിന്റെ വാക്കുകളുടെ അള്ളാഹുവിന്റെ അഹ്സനുൽ ഉൽ ഹദീഫിന്റെ ഏറ്റവും ഉത്തമമായ സംസാരത്തിന്റെ സവിശേഷത പക്ഷെ എനിക്കെന്താ അങ്ങനെ കിട്ടാത്തത് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇത് കേൾക്കുമ്പോ ഈ ആയത്തിനെ നാം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ തൊലിക്കൊന്നും പറ്റിയില്ലല്ലോ എനിക്ക് രോമാഞ്ചം ഉണ്ടായില്ലല്ലോ എൻ്റെ ഹൃദയത്തിൽ ഒരു ഒരു തരം സ്വാധീനവും ഉണ്ടായില്ലല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാ ഉണ്ടാകാത്തത് അള്ളാഹു പറയുന്നത് അല്ല ഇത് അള്ളാഹുവിന്റെ ഹുദയാണ് അള്ളാഹുവിന്റെ ഹുദയാണ് അത് ആ ഹുദയിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ എത്തിക്കുക ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്നത് അള്ളാഹുവിന്റെ ഹുദയാണ് അള്ളാഹുവിന്റെ സന്മാർഗമാണ് അള്ളാഹുവിന്റെ കൃത്യമായ മാർഗമാണ് ആ മാർഗത്തിലേക്ക് നാം എത്തുക എന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് കൊണ്ട് എത്തുകയില്ല നമ്മുടെ പ്രവർത്തനം കൊണ്ട് എത്തുകയില്ല നമ്മുടെ ഹൃദയത്തെ നാം അതിനെ പാകപ്പെടുത്തുമ്പോൾ അള്ളാഹു മയ്യഷ എന്നതിൽ നമ്മളെ ഉൾപ്പെടുത്തും അത് നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വല്ലവനെയും പിഴവിലാക്കിയാൽ അവന് വഴി കാട്ടാൻ ആരും തന്നെയില്ല സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ട ഒരു സവിശ ഒരു പ്രത്യേകത ഈ എന്ന് പറയുന്നത് എന്റെയോ നിങ്ങളുടെയോ ബുദ്ധിയോ യുക്തിയോ നൽകുന്നതാണ് എന്ന് നാം വിചാരിക്കരുത് റിച്ച് നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ അടുക്കുമ്പോൾ അള്ളാഹു ഹൃദയത്തെ വായിക്കുന്നു അള്ളാഹു ഹൃദയത്തെ കാണുന്നു അള്ളാഹു ഹൃദയത്തെ അറിയുന്നു ആ ഹൃദയത്തിനകത്തുള്ളത് അറിയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ നമ്മുടെ ഹൃദയം ഈ ഖുർആാനിലേക്ക് ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ ഖുർആാനെ തദബ്ബുർ ചെയ്യാൻ ഉത്കടമായ വാഞ്ച നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുമിച്ച് കൂടുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു താര നമുക്കത് നൽകും എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ ഹൃദയം ആഗ്രഹിക്കുന്നു ഹൃദയം ആഗ്രഹിക്കേണ്ടത് നമ്മളൊന്ന് ആ ഹൃദയത്തോട് നമ്മളൊന്ന് അതിനോടൊന്ന് സാമ്യപ്പെട്ടു പോയാൽ എത്തിയില്ല ഇത് തന്നെയാണ് ഇമാം ഇബിനുൽ കയ്യീം റഹിമഹുല്ലയും പറയുന്നത് ഇമാം അബിനുൽ ഖൈം റഹിമഹുല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ തദബുറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് മിഫ്താഹു ദാർ സായദ എന്ന് പറയുന്ന ഗ്രന്ഥം സൗഭാഗ്യത്തിന്റെ വീട് തുറക്കാനുള്ള താക്കോലാണ് സൗഭാഗ്യത്തിന്റെ വീടാണ് അത് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഖുർആനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു ഒരാളുടെ ഹൃദയത്തിന് ഏറ്റവും അൻഫ ഏറ്റവും ഉപകാരമായ ഒന്നുമില്ല എന്തിനേക്കാൾ ഖുർആൻ വായിക്കുന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നതിനേക്കാൾ തഫക്കുറും അതാണ് തതബുറും തഫക്കുറും അഗാധമായ ചിന്ത ഹൃദയം കൊണ്ടുള്ള ചിന്ത ഈ ചിന്ത ഉപയോഗിച്ച് ഖുർആനിനെ വായിക്കുന്നതിനേക്കാൾ ഹൃദയത്തിന് ഉപകാരപ്പെടുന്ന ഒന്നുമില്ല നോക്കൂ ഹൃദയത്തിന് നമുക്ക് എപ്പോഴെങ്കിലും പ്രതിസന്ധിയോ പ്രയാസമോ പ്രശ്നമോ ടെൻഷനോ അനുഭവപ്പെടുന്നുവെങ്കിൽ അതിന് നാമുള്ള പരിഹാരം പരിഹാരം എന്താണ് കൂടി കൂടി ആഴമുള്ള ചിന്തയോടുകൂടി കുറുധാന്യം വായിക്കുക എന്തുകൊണ്ട് അതാണ് കാരണം ഇത് ആണ് യഥാർത്ഥത്തിൽ ഖുർആനാണ് യഥാർത്ഥത്തിൽ ഈ ആരൊക്കെ ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടോ ആരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ആരൊക്കെ ഇതിനെ അറിഞ്ഞുകൊണ്ടുള്ള മാർഗം സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഖുർആനാണ് നോക്കൂ ഹൃദയത്തിലൂടെ മനുഷ്യനുണ്ടാകേണ്ട കുറേ ഗുണങ്ങളാണ് ഈ പറഞ്ഞത് ഇതൊക്കെ ആര് നൽകും യൂരിസു ഖുർആാനിന് മാത്രമേ ഇത് നൽകാൻ കഴിയൂ ഏതൊക്കെയാണ് അൽ മഹബത്ത യഥാർത്ഥത്തിലുള്ള സ്നേഹം അത് ഖുർആനെ നൽകാൻ കഴിയൂ ഖുർആനെ തതപ്പുറിച്ച് ചെയ്തെങ്കിലേ യഥാർത്ഥത്തിലുള്ള സ്നേഹം അത് ഏത് സ്നേഹം എന്നാ പറയുന്നത് അള്ളാവിനോടുള്ള സ്നേഹം മാത്രമല്ല അത് നമ്മൾ മനസ്സിലാക്കണം നാം സൃഷ്ടികൾ തമ്മിലുള്ള സ്നേഹം സഹജീവികൾ തമ്മിലുള്ള സ്നേഹം കുടുംബക്കാരോടുള്ള സ്നേഹം മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം ഇണകൾ തമ്മിലുള്ള സ്നേഹം ഇതിനൊക്കെ അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാണ് അത് ഖുർആാനില അതാണ് പറഞ്ഞത് മഹബത്ത് എല്ലാ തരം മഹബത്തും അള്ളാഹുവിനോടുള്ള മഹബത്ത് മാത്രമല്ല എന്നർത്ഥം അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രമല്ല എന്നർത്ഥം എല്ലാം അങ്ങനെയാണ് ഇനിയുള്ള എല്ലാം ഷൗക്ക് ഷൗക്ക് ഖുർആനിൽ നിന്നാണ് കിട്ടുന്നത് എന്താണ് ഷൗക്ക് നമുക്കറിയാം മുമ്പേ പരിചയമുള്ള ഒരു പദമാണ് നമുക്ക് ഷൗക്ക് അതൊരു വല്ലാത്ത ആഗ്രഹമാണ് ആവേശമാണ് എവിടേത് കിട്ടും ഖുർആാനെ കിട്ടും ഖുർആാനേത് കിട്ടുള്ളൂ ഖുറാനിനെ തദപ്പുർ ചെയ്താൽ ഷോക്ക് നോക്കൂ അള്ളാഹുവിനെ കുറിച്ച് ഖുർആാനിലൂടെ തദപ്പുർ ചെയ്ത് നാം വായിച്ചു നോക്കുമ്പോ അള്ളാഹുവിനെ കാണാനുള്ള ഷൗക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കും സ്വാഭാവികമാണത് അത് ഹൃദയം ഹൃദയം ഷൗക്ക് ചെയ്യും ഹൃദയം ആഗ്രഹിക്കും ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹുവിനെ കാണാനുള്ള ഇഷ്ടം ജനിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത മുഹമ്മദ് മുസ്തഫ തങ്ങളെക്കുറിച്ചും സാഹേബത്തിനെ കുറിച്ചുമുള്ള സംസാരം അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഹൃദയം തുടിക്കും നമ്മൾക്കൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അതുപോലെ വൽഹൌഫ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം എവിടുന്ന് കിട്ടും ഇതിൽ കോത്താമ്പി എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ കിട്ടോ കിട്ടൂല മറിച്ച് അള്ളാഹുവിനെ അറിഞ്ഞണം ഖുറാനിലൂടെ തഥപ്പുർ ചെയ്ത് അറിയുമ്പോഴാണ് ഭയമുണ്ട് ഒർ റജ അള്ളാഹുവിന് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയും എപ്പോൾ ചെയ്യുമ്പോൾ അൽ ഇനാബ ഇനാബത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു സ്വഭാവമാകേണ്ടതാണ് ഇനാബത്ത് നമുക്ക് മടങ്ങാൻ സാധിക്കണം അബദ്ധങ്ങളിൽ നിന്നുള്ള മടക്കമാണ് അത് തവക്കുൽ തവക്കുൽ ചെയ്യണമെങ്കിൽ വെറുതെ തവക്കുൽ 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 എന്ന് പറഞ്ഞ പോലല്ലോ തവക്കൽ എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ തവക്കുൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന രീതിയിൽ തവക്കുൽ ആകണ്ടേ സഹോദരമായി ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു മനുഷ്യന്മാർ മുഴുവൻ ഭീതിയിലാണ് എല്ലാവരും പേടിയിലാണ് ഒരു വൈറസ് വിതച്ച പേടിയിലാണ് നമ്മളൊക്കെ എങ്ങനെയാണ് സോദരന്മാരെ രക്ഷപ്പെടുക അത് തവക്കുൽ ഹൃദയത്തിൽ തവക്കുൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ ഭീതി നമുക്ക് മാറിക്കിട്ടുകയുള്ളൂ നമ്മളെന്തിനു പേടിക്കണം നമ്മൾ നമ്മളെന്തിന് ഭയപ്പെടണം ഈ ഈ ഒരുപാട് പേടികളുടെ നടുക്ക നടുക്കടലിലാണല്ലോ നമ്മൾ അതിന് രക്ഷപ്പെടാനുള്ള വഴി തവക്കുലാണ് ഒരു രത രത ഉണ്ടാകണം തൃപ്തി ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് തൃപ്തി അള്ളാഹു നൽകുന്ന എല്ലാത്തിനെ കുറിച്ചും തൃപ്തി സാധാരണമാരെ അള്ളാഹു സുബ്മെഹനത്തെ അല്ലേ നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹു അല്ലെ നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ രൂപങ്ങളും നമ്മുടെ എല്ലാം സൃഷ്ടിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കലായിലും കതിറിലും അള്ളാഹു നിശ്ചയിച്ച തീരുമാനങ്ങളിൽ നമുക്ക് തൃപ്തി അടയാൻ സാധിക്കാതെ പോകുന്നത് അങ്ങനെ തൃപ്തി അടയാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഖുറാനിനെ ചെപ്പുറിച്ച് ഞാൻ കഴിയണം അപ്പോഴേ സാധിക്കും ഖുർആൻ അങ്ങനെ വായിക്കണം ഓ തഫ്വീദ് തഫ്വീദ് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മളെ അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ കഴിയും സബറും ഇതൊക്കെ തന്നെയും സഹോദരന്മാരെ നമുക്ക് അള്ളാഹു ഖുർആാനൂടെ നൽകുന്ന ഒരു വലിയ അനുഭവമാണ് എന്നർത്ഥം ഇതെല്ലാം ഇനി ഇതല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഹൃദയത്തിനുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെയാണ് ഹൃദയത്തിന് ജീവൻ ഉണ്ടാകുന്നത് അതിലൂടെയാണ് ഹൃദയത്തിന് കൈവരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിച്ചിരുന്ന സഹോദരന്മാരെ ചെയ്ത് ചെയ്ത് നമ്മൾ അതിനെ വായിക്കുമ്പോൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതുപോലെ തന്നെ ഇതിന്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയുണ്ട് അത് അദ്ദേഹം തുടർന്ന് പറയുന്നു ഹൃദയത്തെ നശിപ്പിക്കുന്ന ഹൃദയത്തെ കുഴപ്പ കുഴപ്പത്തിലാക്കുന്ന മുഴുവൻ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും മോശമായ സ്വഭാവങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ രക്ഷപ്പെടുക അതിൽ നിന്നൊക്കെ നമ്മളെ തടഞ്ഞു നിർത്തുക യഥാർത്ഥത്തിൽ പലപ്പോഴും ആളുകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് സാമ്പത്തികമായ സുസ്ഥിരതയുണ്ട് നല്ല വീടും നല്ല നല്ല കുടുംബവും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ടെൻഷനാണ് എന്നാലും പേജാറാം അവരുടെ ഹൃദയത്തിൽ സമാധാനമില്ല ആ ആ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമുക്ക് നോക്കൂ നമ്മൾ തിരിച്ചാണ് നമ്മൾ ഒരുപാട് ഭൂമിയിലുള്ള ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളും എന്നിട്ട് പോലും എന്നിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം മറ്റത് ഹൃദയത്തെ നശിപ്പിക്കലാണ് ആ ഹൃദയത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ആർക്കെ കഴിയൂ

ലഷ്ഠരൂപ അതിലവർ വ്യാപൃതരാവുക തന്നെ ചെയ്യുമായിരുന്നു അൻകുലിഹ മറ്റുള്ള എല്ലാം ഒഴിവാക്കി അവരിതിൽ വ്യാപൃതരാകും അത്ര മനോഹരമാണ് സഹോദരം അറിയില്ലത്തംപൂർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രമാത്രം ഔനിത്യമാണ് അത്രമാത്രം സമാധാനമാണ് അത്രമാത്രം സന്തോഷമാണ് അത്രമാത്രം ആഹ്ലാദമാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ മറ്റതൊക്കെ വിട്ട് ഇതിമ തന്നെ കൂടുമായിരുന്നു ഇപ്പൊ നമ്മൾ പലതും വായിച്ച് സമയം കളയുന്നുണ്ട് നമ്മൾ വിനോദത്തിന് വേണ്ടി ഹോബിക്ക് വേണ്ടി പലതും വായിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇതിമിലേക്ക് വരുമായിരുന്നു അങ്ങനെ ഇവൻ തഫക്കുറോട് കൂടി ഇതിനെ പാരായണം ചെയ്താൽ ഒരു വചനത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത് ഒറ്റ വചനം അവന്റെ ഹൃദയത്തിന് സമാധാനം നൽകാൻ ആ ഒരു ആയത്ത് ആവശ്യമാണെങ്കിൽ അവരൊറ്റവചനം അല്ലാൻ്റെ ഒരൊറ്റ വചനം അത് വായിക്കുമ്പോൾ ചെയ്ത് വായിക്കുമ്പോൾ അവൻ അനുഭവപ്പെടുകയാണ് അല്ലാ എന്റെ ഹൃദയത്തിന് എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടല്ലോ ഒരു സമാധാനം കിട്ടുന്നുണ്ടല്ലോ എന്ന് അവൻ അവന് അനുഭവപ്പെട്ട അതിനവൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ തദപ്പുറിൽ നാം തക്രാറ് പറഞ്ഞു ആവർത്തിച്ചുകൊണ്ടിരിക്കും തവണ വേണമെങ്കിൽ അവൻ ആവർത്തിക്കും ഒരു രാത്രി മുഴുവൻ വേണമെങ്കിൽ അവൻ ആവർത്തിക്കും നോക്കൂ ഇതൊക്കെ യഥാർത്ഥത്തിൽ സാധനന്മാരെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഇത് ഈ രീതിയിൽ പഠിപ്പിച്ചു തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ദിശയിലേക്ക് നമ്മുടെ ചിന്ത തിരിയാൻ വേണ്ടിയാണ് ഈ ദിശയിലേക്ക് നമ്മുടെ ചിന്ത പോകണം അതുകൊണ്ട് മനസ്സിലായി കൂടി ഖുർആനിലെ ഒരു വചനത്തെ പാരായണം ചെയ്യുക എന്നതാണ് തഫഹുമില്ലാതെ ഖുർആൻ മുഴുവൻ ചെയ്യുന്നതിനേക്കാൾ ഉത്തമം അങ്ങനെ പറയാൻ നമുക്ക് ചിലപ്പോൾ പേടിയുണ്ടോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കലാണ് ആ വായിച്ചു തീർക്കുന്നതിനേക്കാൾ ഇല്ലാതെ തഫക്കുർ ഇല്ലാതെ വായിച്ചു തീർക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അള്ളാഹുവിന്റെ ഒരു വചനം ഒരൊറ്റ വചനം കൂടി വായിക്കുക എന്ന് പറയുന്നത് നോക്കൂ അതാണ് കൽബിന് ഏറ്റവും ഉപകാരമുള്ളത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി അതാണ് ഇമാൻ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി അതാണ് ഏറ്റവും ഉപകാരമുള്ളത് അതാണ് ഖുർആനിന്റെ മധുരം ആസ്വദിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി അതാണ് എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ സ്വലാ നന്മ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചിന്തയോടുകൂടി തതബറോടുകൂടി തഫക്വറോടുകൂടി കുർആാനിനെ വായിക്കലാണ് അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മൾ നോക്കൂ ഞാൻ ഈ പറയുന്ന ഹൃദയം ഹൃദയത്തിന്റെ നോക്കൂ ഹൃദയത്തിൻ്റെ ഫിസിക്കലായ അവസ്ഥയുടെ പോലും നന്മയാ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു ഹൃദയം ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് ഹൃദയം എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിനകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരവയവത്തെക്കുറിച്ചല്ല ആ പറയുന്നത് എന്ന് എന്നാരും ചിന്തിക്കരുത് അങ്ങനെ ആരും ചിന്തിക്കരുത് മറിച്ച് നോക്കൂ ഹൃദയത്തിന് വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടത് ഖുർആനിൽ അതിന് ഖുർആനിൽ ശിഫയുണ്ട് അതിന് അങ്ങനെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ سهذه كين إمام إمام ابن القيم رحمه الله تررنا برينه فليس أنفع للعبد في معاشه ومعاده وأقرب إلى نجاته من تجبر القرآن. فليس أنفع للعبد. ورد مك يتوم وغب وغارة أنم إلا في معاشه ومعاده. معاش بريال الدنيا و. എന്ന് പറഞ്ഞാൽ അവന്റെ ആഹ്രത്തിനും ദുരിയാവിനും ഉപകാരപ്രദമായി ഇല്ല തന്നെ അവന് രക്ഷപ്പെടാൻ ഏറ്റവും അടുത്തുള്ള മാർഗം ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇല്ല തന്നെ എന്തല്ലാതെ മിൻ ചതമ്പുരിൽ ഖുർആൻ ഖുർആആർ ചെയ്യുക എന്നതല്ലാതെ ഇക്കാലത്ത് ദീർഘമായി ഖുർആനെ കുറിച്ച് നാം ഗഹനമായി ദീർഘമായി ചിന്തിക്കണം ഗഹനമായി ദീർഘമായി ചിന്തിക്കണം സാധിക്കുന്നത് അതാണ് ഒരു 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 തെഫ്സീർ വായിച്ച് അല്ലെങ്കിൽ ഒരു ഖുർആാൻ ട്രാൻസ്ലേഷൻ വായിച്ച് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരർത്ഥം ഒരു പ്രാവശ്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അതാണ് അതാണ് ദീർഘമായ ചിന്ത ഉണ്ടാകുന്നത് ദീർഘമായ സമയം നമ്മൾ പറഞ്ഞല്ലോ ഹൽവത്തിന്റെ അവസ്ഥ ഒറ്റക്കിരുന്ന് ഖുർആാനെ കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കണം ആ ആ ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഒരടിമക്ക് നന്മയുടെയും തിന്മയുടെയും മാർഗം തുട തുറന്നു കാണിക്കുന്നത് ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാൻ കാരണമാകുന്നത് ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ പടുത്തുയർത്തുന്നത് ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ എല്ലാ അംശങ്ങളെയും നമുക്ക് പൂർത്തിയാക്കി തരുന്നത് ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന് പവർ അതാണ് ഹൃദയത്തിന് ഒരു പ്രത്യേകമായ ശക്തി എന്ന് നൽകും ഹൃദയത്തിനൊരു ജീവൻ നൽകും ഹൃദയത്തിനൊരു ഒരു ഒരു വിശാലം നൽകും വൻ ഹൃദയത്തിനൊരു വല്ലാത്ത ആ അനുഭവം ഒരു സുഖം നൽകും ഹൃദയത്തിന് വല്ലാത്ത ഒരു ആന്തരിക ഭംഗി നൽകും ഹൃദയത്തിന് ഒരു സന്തോഷം നൽകും അങ്ങനെ ഫയസിനൻ ഇങ്ങനത്തെ ചെയ്ത് ആ വായിക്കുന്ന ആളെ അവസ്ഥ എന്തായിരിക്കും അറിയാം അദ്ദേഹം ഒരു ഭാഗത്തും ജനങ്ങൾ വേറൊരു ഭാഗത്തും ജനങ്ങൾക്ക് അത് മനസ്സിലാവൂല ഈ തദമ്പുർ ചെയ്തവൻ അനുഭവിക്കുന്ന ആ സുഖമുണ്ടല്ലോ ആ സന്തോഷമുണ്ടല്ലോ ആ ആനന്ദമുണ്ടല്ലോ ആ അനുഭവമുണ്ടല്ലോ ആ ഹൃദയ വിശാലതയുണ്ടല്ലോ ആ ഹൃദയത്തിന്റെ ജീവൻ ഉണ്ടല്ലോ ആ ഹൃദയത്തിന്റെ പവർ ഉണ്ടല്ലോ വേറെ ആർക്കും കിട്ടൂല നമ്മൾ ആ സൂയപ്പെട്ടു പോലും അല്ലെ നോക്കൂ ഹൃദയത്തിന് രോഗമാണെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ പോലും സാധാരണ അല്ലേ ചെയ്ത് കുട്ടാൻ വായിച്ചാൽ ഹൃദയത്തിന്റെ പവർ കൂടും ഫിസിക്കൽ ഹൃദയത്തിന്റെ കേട്ടോ ഞാൻ പറയുന്നത് അതിന്റെ പവർ കൂടും ഒരു സംശയം ആർക്കും ഇതിൽ വേണ്ട എന്ന് മാത്രല്ല നോക്കൂ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ഖുർആാനെ തദ്പ്പുറിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമിനെയാണല്ലോ തദ്പ്പുറിച്ച് അള്ളാഹുവിന്റെ കലാമിനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതിന്റെ അഗാധമായ ചിന്ത ദീർഘമായ ചിന്ത അത് ഒരടിമയെ തെൻ്റെ റബ്ബിലേക്ക് കൊണ്ടുപോവുകയാണ് തന്റെ രക്ഷിതാവിലേക്ക് കൊണ്ടുപോവുകയാണ് രക്ഷിതാവിലേക്ക് എത്തുമ്പോൾ അവിടെയാണല്ലോ എല്ലാറ്റിനുമുള്ള പരിഹാരമുള്ളത് എല്ലാറ്റിനുമുള്ള പരിഹാരം അവിടെയാണുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമുക്ക് കിട്ടണം ഇത് മാത്രല്ല നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർആനെ നാം ഈ രീതിയിൽ തപ്പുർ ചെയ്താൽ എല്ലാത്തരം നോക്കൂ സത്യത്തിൽ നിന്ന് നാം തെന്നിപ്പോകുമ്പോ സത്യത്തിൽ നിന്ന് നാം മാറിപ്പോകാതെ നമ്മുടെ ഹൃദയത്തെ ഈ ഖുർആൻ പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തും ഒരു സംശയം നമുക്ക് വേണ്ട നമ്മൾ പോകൂല പോകാൻ നമുക്ക് കഴിയില്ല കാരണം ഖുർആൻ അനുവദിക്കുകയില്ല കാരണം ഖുർആൻ നാം അത്രമാത്രം സ്നേഹിച്ചു പോയി അതുകൊണ്ട് ഖുർആൻ പിടിച്ചു വെക്കും ഇനി മാത്രമല്ല ഇനി രസകരമായ ഒരു വാക്ക് പറയുന്നു ഖുർആൻ ഇവനെ വിളിക്കൂ നമ്മുടെ അടുത്തുള്ള ഖുർആൻ കടലാസിലുള്ള അക്ഷരങ്ങളാണ് അല്ലേ മശിയുള്ള അക്ഷരങ്ങൾ അല്ല സഹോദരൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് അപ്പൊ ഖുറാൻ വിളിക്കും എപ്പോഴൊക്കെ അവന്റെ മനോ മനോധാർഢ്യം ദുർബലമാകുന്നുവോ മനോധാർഢ്യം എപ്പോഴൊക്കെ ദുർബലമാകുന്നുവോ എപ്പോഴൊക്കെ അള്ളാഹുവിയിലേക്കുള്ള അവന്റെ സഞ്ചാരത്തിൽ വല്ല ദൗർബല്യവും സംഭവിക്കുന്നുവോ അപ്പോൾ ഖുർആൻ അവനെ വിളിക്കും മാറണം പോകണം എന്താ ഖുർആൻ പറയാറിയോ ടോ നിന്റെ യാത്രാ സംഘം ഒരുപാട് മുമ്പിലെത്തിയിരിക്കുന്നു ഗൈഡ് പോയിരിക്കുന്നു ഗൈഡ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും ഗൈഡ് ഇല്ലാതെ നമ്മൾ നോക്കൂ അറിയാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഏതോ ഒരു ഭൂഖണ്ഡത്തിലാണ് നാം എന്ന് വിചാരിച്ചോ ആ ഭൂഖണ്ഡത്തിൽ നമ്മളൊരു സംഘത്തിന്റെ കൂടെ യാത്ര പോയതാ പക്ഷേ ആ സംഘത്തിൽ നിന്ന് നാം വിട്ടുപോയി തകദ് സംഘത്തിന്റെ കൂടെയാണ് ഗൈഡ് ഉള്ളത് ഗൈഡ് പോയി സംഘം മുമ്പേ കടന്നു പോയിരിക്കുന്നു നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചു ചോദിക്കും നമ്മുടെ ഹൃദയത്തിൽ ആ ശബ്ദം മുഴങ്ങും ഇതൊന്നുമല്ല ഇതൊക്കെ എൻ്റെ ചെറിയൊരു അംശമാണ് ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് ഇമാം ബിൽ ഖയ്യിം എല്ലാവരും നോക്കൂ പറ്റുമെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ വാചകങ്ങൾ ഉള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥത്തിലാണ് എന്ന ഷെയബിൾ ഖൈം റഹിമഹുല ഇവിടെ മറ്റൊരു ഗ്രന്ഥത്തിലാണ് ഉള്ളത് പറ്റുമെങ്കിൽ വായിച്ചു കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു 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 അവസാനം പറയുന്നത് ഒരുപാട് ചതപ്പുറി ചെയ്താൽ കിട്ടുന്ന ഈ രീതിയിലുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ട അത്യത്ഭുതകരമായ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അഗാധമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വലിയ വലിയ മഹാപണ്ഡിതന്മാർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട് അദ്ദേഹം

ഒരുപാട് ഇരട്ടി ഇരട്ടി കാര്യങ്ങൾ കിട്ടാൻ ഉണ്ട് ഒരാൾക്ക് സംസാരിച്ചോ എഴുതിയോ അത് ബോധ്യപ്പെടുത്താൻ കഴിയുകയില്ല മറിച്ച് ആഗ്രഹിച്ചാൽ അല്ലാഹു ആ അനുഭവം ഹൃദയത്തിന് നൽകും അതാണ് ഇമാം പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ ഇതൊക്കെ നാം ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണുള്ള സഹോദരന്മാരെ ഹൃദയം നോക്കൂ ഹൃദയത്തിന് ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ സംഭവം നബി കരീം സല്ലു അലൈവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൂടി പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോയിന്റിലാണ് നമ്മളിപ്പോഴും ഉള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാന പ്രകാരം ഹൃദയമാണ് അടിസ്ഥാനം സാധനം ഹൃദയമാണ് അടിസ്ഥാനം അതുകൊണ്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത് കുറച്ച് സമയം നടത്തുന്നത് ഉദ്ധരിക്കുന്ന ഒരു ഹദീഫാണ് നബി സല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു സന്ദർഭവും ഈ അവസരത്തിലും ഇത് കേൾക്കണം എന്നതുകൊണ്ട് മാത്രം ഉദ്ധരിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരാൾക്ക് ഹമ്മോ ശരീരത്തിന്റെ ദുഃഖം മനസ്സിന്റെ ദുഃഖം ഹമ്മൻ രണ്ട് രീതിയിൽ അതിന് നിർവചനമുണ്ട് ഒന്ന് ശരീരത്തിന്റെ ദുഃഖം മനസ്സിന്റെ ദുഃഖം മറ്റൊന്ന് നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖം എന്തോ അപകടം വരുമോ എന്ന പേടി ആധി അത് അതിൻ്റെ പേരുള്ള ദുഃഖം ഇതൊക്കെ ആകാം ഇതൊക്കെ ഹുസനും ഹമ്മുമാണ് ഇങ്ങനെ ഒരു ഹുസിനോ ഹമ്മോ ഒരാൾക്ക് വന്നു ഫക്കാല എന്നിട്ട് നബി സല്ലാസ്ലം പറയാണ് അദ്ദേഹം ഈ വാചകങ്ങൾ പറഞ്ഞാൽ ഈ വാചകങ്ങൾ പറഞ്ഞാൽ ആ വാചകം എന്താണ് എന്ന് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം ആ വാചകം പറഞ്ഞാൽ എന്തുണ്ടാവും അള്ളാഹു അവന്റെ ഹൃദയത്തിനകത്തുള്ള മനസ്സിനകത്തുള്ള ആ ദുഃഖവും സങ്കടവും ഒക്കെ ഇല്ലാതാക്കും തീർന്നില്ല പോക്കിക്കളയും മാത്രമല്ല ആ സ്ഥാനത്ത് ആ ദുഃഖവും സങ്കടവും ഒക്കെ കൂട് കെട്ടിയിരുന്ന ആ സ്ഥാനത്ത് അള്ളാഹു അവന് പകരം ആശ്വാസം നൽകും സമാധാനം നൽകും നമുക്കിത് വിശ്വസിക്കാൻ കഴിയുണ്ടോ ഈ പറഞ്ഞത് ഈ പറയുന്നത് വാചകമാണ് സബന്മാൻ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച വചനമാണ് ഇമാം അൽബാനി റഹിമഹുല്ലാ സഹിഹാണെന്ന് പറഞ്ഞ വചനമാണ് ഇത് നമ്മൾ പറഞ്ഞാൽ ഈ ഒരു വാചകം ആ വാചകം എന്താന്ന് ഞാൻ പറഞ്ഞ ആ വാചകം നമ്മൾ പറഞ്ഞാൽ എന്താ സംഭവിക്കുക അൽഹബല്ല മനസ്സിന്റെയും ശരീരത്തിന്റെയും ദുഃഖിയും ഒക്കെ അള്ളാഹു ഇല്ലാതാക്കും എന്നിട്ട് ആ സ്ഥാനത്ത് ആശ്വാസം നൽകും സമാധാനം നൽകും നമുക്ക് ആ വാചകം എന്താണെന്ന് കൂടി കേൾക്കാമല്ലോ അല്ലെ രണ്ടു മൂന്ന് വാചകങ്ങളുണ്ട് എന്താണ് വാചകം അള്ളാഹുഖ്

കാരണം അത്രയും വലിയൊരു സംഭവമാണല്ലോ ഇത് ആർക്കാണ് സദന്മാരെ ഇവിടെ ഹുസിനും ഹമ്മും ഇല്ലാത്തത് ജീവിതത്തിന്റെ ഏത് സുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കും അയാൾ ഏത് തരം ഐശ്വര്യത്തിലാണെങ്കിലും ശരി ഏത് തരം അനുഗ്രഹത്തിലാണ് ഏത് തരം സുഖത്തിലാണെങ്കിലും ശരി എപ്പോഴെങ്കിലുമൊക്കെ ഇതുണ്ടാകാതിരിക്കൂല ഉണ്ടാകും അങ്ങനെയാണ് നോക്കൂ നഷ്ടപ്പെട്ടു പോയതിലുള്ള ദുഃഖം സങ്കടം ആർക്കല്ലാത്തത് ആർക്കല്ലാത്തത് നമ്മളത് പിടിച്ചു വെക്കണം കഥാവും കഥറും ഒക്കെ അതിനു വേണ്ടിയുള്ളത് ഇനി വരാൻ പോകുന്ന ഒരു വിപത്തിനെ കുറിച്ച് ആലോചിച്ചുള്ള ഭയം ദുഃഖം ആർക്കാല്ലാത്തത് എന്തിനെ പറ്റി പേടിച്ചാൽ നമ്മൾ പാനിക്കാണെന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത ആരും ഇല്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അ സഹോദരന്മാരെ വിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാവിലൂടെ പഠിപ്പിക്കുന്ന ഒരു സമ്മാനമാണിത് അത് പഠിക്കണ്ടേ നമ്മള് എന്താണത് നിന്റെ അടിമയാണ് ഇപ്പൊ തന്നെ പഠിച്ചു പോകണം എല്ലാവരും നീ വേറെ കാത്തിക്കരുത് ഞാൻ നിന്റെ അടിമയാണ് പോരാ ഇബിനു അബിദിക് ഞാൻ നിന്റെ ഒരു അടിമയുടെ മകനാണ് കുറിച്ചും പറഞ്ഞു നർത്തം പോരാ ഞാൻ നിന്റെ സ്ത്രീയുടെ മകനാണ് അടിമ സ്ത്രീ ആരാ ആരാടെ ഉമ്മ അപ്പൊ അള്ളാഹമ്മ നമ്മളെ കുറിച്ച് പറഞ്ഞു ബാപ്പയെ കുറിച്ച് പറഞ്ഞു ഉമ്മയെ കുറിച്ച് പറഞ്ഞു ഞാൻ അള്ളാഹുബേ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെ പുത്രനാണ് നിന്റെ ഒരടിമ സ്ത്രീയുടെ പുത്രനാണ് എന്റെ മൂർധാവ് നാസിയത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സ്ഥലം എന്റെ മൂർത്താവ് നിന്റെ കയ്യിലാണ് എന്റെ മൂർധാവ് നിന്റെ കയ്യിലാന്ന് പറഞ്ഞാൽ പിടുത്തം മുഴുവൻ അള്ളാഹുവിന്റെ അടുത്താണ് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാൽ കഴിയില്ലല്ലോ അതന്നെ അള്ളാഹുവേ നിന്റെ അടുത്താണ് ആ പിടുത്തത് നിന്റെ വിധി എന്റെ വിഷയത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്കറിയില്ല എന്ന് മാത്രം നീ വിധിച്ചിട്ടുണ്ട് എനിക്കറിയില്ല കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ഒരു വലിയ വിശ്വാസമാണ് അതുകൊണ്ട് അസ്വസ്ഥത പോകാനുള്ള വഴിയത് മാത്രം എന്റെ വിഷയത്തിൽ നീ വിധിച്ചിട്ടുള്ള എല്ലാ വിധിയും നീതിയുള്ളതാണ് ആതു അതിൽ അക്രമം ചെയ്തു നീ എന്ന് എനിക്ക് തോന്നുന്നില്ല ആദുൽ നിന്റെ വിധി എന്റെ വിഷയത്തിൽ സമ്പൂർണമായ നീതിയുള്ളതാണ് അല്ലാഹ് നോക്ക് നിങ്ങൾ ഇത് നമ്മൾ അള്ളാഹുവിനോട് പറയാണ് അള്ളാഹുവെ എങ്ങനെയാണ് 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 എന്നിട്ട് അള്ളഹാനോട് ചോദിക്കുക ഇത്രയും പറഞ്ഞിട്ട് എന്താ ചോദിക്കുന്നത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ള അർഹത എന്താ നീ നിനക്ക് വെച്ചിട്ടുള്ള മുഴുവൻ പേരുകളെ കൊണ്ട് അള്ളാഹുവിന്റെ അസ്മാകൾ നമുക്കറിയാലോ അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ അസ്മ അല്ലാഹുൽ ഹസ്സനാൽ മായ നാമങ്ങളുണ്ട് എന്തിനാണ് വക്കാ കാണാ പഠിച്ചിങ്ങനെ ചെല്ലാനല്ല മറിച്ച് അതുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മൾ അള്ളാഹുവെ പഠിച്ചോനെ റബ്ബെ റഹ്മാനെ ഒന്നും പോരാ അള്ളാഹുന്റെ അസ്മാകൾ മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം അതാണ് അതാണ് പറയണം ഓരോന്നും നമ്മൾ അള്ളാഹുന്റെ സ്മാകളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകും ഇവിടെ നിന്ന് ഒറ്റ വാക്കിൽ പറയണം നിനക്കുള്ള എല്ലാ പേരുകളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കും നിനക്കുള്ള പേരുകൾ എന്തൊക്കെയാണ് ഒന്ന് നിനക്ക് നീ സ്വയം വിളിച്ച കുറെ പേരുകളുണ്ട് അള്ളാഹു അവന്റെ പിന്നെ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ പോലെ അനൽ ജബ്ബാർ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ പെട്ട ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകളുണ്ട് ആരാ സൃഷ്ടികളിൽ പെട്ട ഒരാൾ ഇവിടെ മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമി കല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത കുറെ പേരുകൾ അപ്പൊ രണ്ടായി പിന്നെയോ ഔ അൻ തഹുതാബിഖ് നിന്റെ കിതാബിൽ നിന്റെ ഖുർആാനിൽ നീ അവതരിപ്പിച്ച കുറേ പേരുകളുണ്ട് ഖുർആാനിൽ ഒരുപാടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ വിശിഷ്ടമായ നാമങ്ങൾ നോക്കൂ ആയത്തുകൾ ഒരുപാട് ആയത്തുകൾ അവസാനിപ്പിക്കുന്നത് അങ്ങനെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് അങ്ങനെയല്ലേ അലീമുൻ മുൻ ഹക്കീം സെമി ബസീർ സെമി അലീം അള്ളാ എത്രയാണ് ആലോചിച്ചു നോക്കൂ അല്ലാഹു തുടർന്ന് നോക്കി നോക്കൂ എത്രയാണ് അപ്പൊ മൂന്നെണ്ണമായി മൂന്നരം പേരുകളായി നാലാമത്തേത് കൊറേ പേരുകൾ അള്ളാഹുവി ഞങ്ങൾക്കൊന്നും അറിയിച്ചു തരാതെ നിന്റെ നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അഹിൽമുൽബുണ്ട് അള്ളാഹുവിന്റെ അദൃശ്യമായ ജ്ഞാനമുണ്ട് അള്ളാഹുവിന് മാത്രം അറിയുന്നു അവിടെ സൂക്ഷിച്ചു വെച്ച കുറെ ഇസ്മുകൾ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട അള്ളാഹുവിന്റെ എല്ലാ അസ്മാകളും തൊണ്ണൂറ്റൊമ്പത് അസ്മാകൾ പഠിച്ചാൽ നമ്മുടെ ഉസ്ഹാഫിന്റെ ചട്ടമലോ വെച്ച അസ്മാകൾ പഠിച്ചാലോ വിചാരിക്കേണ്ട അതർത്ഥം അപ്പൊ നാല് തരം അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് ചോദിക്കുന്നത് നോക്കൂ ശരിക്കും അള്ളാഹുവെ നീ നിന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കും എന്നിട്ട് ആ നാമങ്ങളുടെ ഒരു വിശദീകരണമാണ് ഏതാ ഒന്നാമത്തെ റേതാ നീ സ്വയം നിന്നെ വിളിച്ച നാമങ്ങൾ നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ ഔ നീ വെച്ചിട്ടുള്ള ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത നാമങ്ങൾ ഈ അസ്മാകളെ കൊണ്ട് മുഴുവൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താ ചോദ്യം ഇനി കേട്ടോ ഇതാണ് നമ്മുടെ വിഷയം എന്താ ചോദ്യം ി തരണം എന്താ വസന്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വസന്തകാലം ഈ ഖുർആൻ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാകണം സഹോദരന്മാരെ എത്ര ആളുകളാണ് ടെൻഷൻ അടിച്ച് കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഖുർആൻ എടുത്താൽ ടെൻഷൻ തീരാൻ ആളുകൾ എവിടെയൊക്കെ പോണേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ ഇപ്പം ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ആളുകൾ എത്രയെത്ര വിനോദ സ്ഥലങ്ങളാണ് ലോകത്തിന്റെ സഞ്ചാരം വിനോദ യാത്രകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ലോകത്ത് മനുഷ്യന്മാരുടെ മീശത്തിന്റെ മനുഷ്യന്മാരുടെ ഉപജീവനത്തിന്റെ വലിയൊരു മാർഗമല്ലായിരുന്നു ഈ ടൂറിസം എന്തിനാ ടൂറിസ്റ്റുകൾ ഇങ്ങനെ നടക്കുന്നത് സമാധാനം ആ ഹൃദയത്തിനൊരു സുഖം കേട്ടി അതെവിടെ കിട്ടും എന്റെ ഹൃദയത്തിനുള്ള വസന്തമാക്കണം വനൂറസ്വദിരി എന്റെ ഹൃദയത്തിനുള്ള വെളിച്ചമാക്കി തരണം ഹൃദയത്തിനുള്ള വെളിച്ചം ഹൃദയത്തിനകത്ത് ഒരു വല്ലാത്ത വെളിച്ചം വരാണ് ഇപ്പൊ ഹൃദയത്തിനകത്ത് ഈ അതുകൊണ്ടാണ് പ്രശ്നം പ്രശ്നങ്ങൾ മുഴുവൻ ഈരിട്ടത്താണല്ലോ വരിക

എന്താ പറഞ്ഞത് എന്റെ ഹൃദയത്തിന്റെ വസന്തമാകണം ഓഹ് ഒരു വസന്തകാലം വസന്തമുള്ള സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് എന്തൊരു ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യാന്ന് ആലോചിച്ചോക്കെ അത് കിട്ടും അത് കുറാൻ കിട്ടും അതെപ്പോൾ ചെയ്താൽ

അവന്റെ ദുഃഖവും സങ്കടവും നീങ്ങി പോകാതിരിക്കുകയേയില്ല ആ സ്ഥാനത്ത് ആശ്വാസവും സമാധാനവും വരാതിരിക്കുകയില്ല സാധനന്മാരെ ഇത് സഹാബികൾക്ക് പഠിപ്പിച്ച സഹാബികൾ ഇങ്ങനെ നിശബ്ദരായി കേട്ടിരിക്കുക വല്ലാത്തൊരു വികാരം നമുക്കത് ഉണ്ടായോന്നറിയില്ല വല്ലാത്തൊരു വികാരം സഹാബത്തിനുണ്ടായി ശാന്തമായിരുന്നു റസൂൽ അള്ളാന്റെ സദസ് ആ സദസ്സിൽ നിന്ന് ഒരു ഒച്ച കേട്ടു ഇത് നിർത്തി റസൂ നിർത്തിയപ്പം ഫൽ എന്താണ് ഒച്ചാഹുവിന്റെ ഇത് ഞങ്ങൾ ഇനി പഠിപ്പിക്കട്ടെയോ എന്താ കാരണം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം ബേജാറ് പ്രതിസന്ധി പ്രയാസം ദുഃഖം സങ്കടം എന്നിട്ട് പേറി നടക്കുക ടെൻഷൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ മുസ്ലിം നാമധാരികളായ നമ്മുടെ ചെറുപ്പക്കാർക്ക് പോലും ചെറുപ്പക്കാർക്ക് പോലും ഈ വൈറസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജീവൻ നശിപ്പിച്ച ആളുകളുടെ ചരിത്രം നമ്മൾ എത്രയാ ദിവസം കാണുന്നത് നമ്മൾ അറിയണ്ടേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തുമാത്രം വലിയ ദുര്യോഗത്തിലാണ് നമ്മൾ എന്താപ്പൊ സംഭവം ഒരു പനി വന്നതാ ആളുകൾ പറഞ്ഞു പറഞ്ഞ് പേടിപ്പിച്ച് ജനങ്ങളെ പേടിപ്പിച്ചു കിട്ടേണ്ടത് ഈ സമാധാന മനസ്സന്മാര് പേടിപ്പിക്കലല്ല എല്ലാറ്റിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒന്നും ഒരു പ്രശ്നവും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല പരിഹാരമില്ലാത്ത ഒരു പ്രതിസന്ധിയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഔഷധമില്ലാത്ത ഒരു രോഗവും അല്ലാഹു ഉണ്ടാക്കിയിട്ടേയില്ല പിന്നെ അപ്പൊ ഇതാണ് പ്രശ്നം ഹൃദയത്തിലേക്ക് ഈ ഖുർആൻ ഖുർആാനം സഹോദരന്മാരെ ഈ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഷിഫയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് എന്താന്ന് മനസ്സിലായില്ലല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ ഖുർആനെ തബുർ ചെയ്താൽ സഹോദരന്മാരെ ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഈ ഖുർആനെ ഹൃദയത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ടാ ചോദിക്കുന്നത് എന്ന് ചോദിച്ചത് അതാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് അല്ലയോ ഖുർആാന്റെ ആൾക്കാരെ ഖുർആൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് എന്താണ് നട്ടു വളർത്തിയിട്ടുള്ളത് എന്ന് പറയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഖുർആൻ എന്താ നട്ട് നിങ്ങൾ ഖുർആാന്റെ അഹലുകാരാണെന്ന് പറയുന്നല്ലോ ഖുർആാൻ ഞങ്ങളുടേതാണെന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യമാണ് എന്താണ് ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിൽ നട്ടു വളർത്തിയത് എന്നിട്ട് ഉത്തരവും അദ്ദേഹം തന്നെ പറയുന്നു പറഞ്ഞാൽ വസന്തമാണ്ന്റെ വസന്തം മനസ്സിലായില്ലേ അപ്പൊ എന്നാ ഉദാഹരണം പറയാം അപ്പോൾ മനസ്സിലാവും മഴ പെയ്താൽ ഭൂമിക്ക് വസന്തമാണ് അതുപോലെ മഴ പെയ്താൽ ഭൂമിക്ക് എന്തൊരു മനോഹാരിതയാണല്ലേ സൗന്ദര്യമാണല്ലേ അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭൂമിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മഴ പെയ്യുമ്പോ മഴ പെയ്യുമ്പോ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നുവോ അതാണ് ഖുർആൻ ചതബുർ ചെയ്താൽ മൊഹ്മിനെ സംഭവിക്കേണ്ടത് എന്നർത്ഥം എത്ര മനോഹരമാണ് സഹോദരന്മാരെ ഇത് നമ്മൾ സഹോദരന്മാരെ അതുകൊണ്ട് ഇത് നാം മനസ്സിലാക്കേണ്ടതാണ് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മളെല്ലാവരും അറിയണം വിശുദ്ധ ഖുർആാനെ നമ്മളെല്ലാവരും ഈ രീതിയിൽ ഖുർആാനിലേക്ക് എത്തുവാനുള്ള ഒരവസ്ഥയെ കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത് എങ്ങനെ എത്തും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനു വേണ്ടി നമുക്ക് സമയമുണ്ടാകണം കാര്യം അത്ര പ്രധാനമല്ലേ ഇതത്ര പ്രധാനമല്ലേ സഹോദരന്മാരെ ഇതത്ര പ്രധാനമല്ലേ അത്രമാത്രം വലുതല്ലേ അത്രമാത്രം വലുതല്ലേ നോക്കൂ വിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇനിയും കയറിയിട്ടില്ലെങ്കിൽ നാം ദുർഭാഗ്യവാന്മാരല്ലേ നിർഭാഗ്യവാന്മാരല്ലേ അല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇമാം ഇമാമസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ട് അതിമനോഹരമാണ് ആ ഭാഗം അദ്ദേഹം പറയുന്നു ഇതാണ് ഖുർആൻ എങ്കിൽ ഖുർആൻ ഹൃദയത്തിന് ഇത്രമാത്രം സമാധാനവും സന്തോഷവും നൽകുന്നുവെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആനന്ദം ഖുർആൻ ആണെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഓരോരുത്തരും എന്ത് ചെയ്യണം ഒരടിമ അർഹനാണ് എന്തിന് അവന്റെ മുഴുവൻ പരിശ്രമങ്ങളും അവൻ വിനിയോഗിക്കണം അവന്റെ മുഴുവൻ പരിശ്രമങ്ങളും അവൻ വിനിയോഗിക്കണം അവൻ്റെ മുഴുവൻ കഴിവുകളും അവൻ ഉപയോഗപ്പെടുത്തണം എന്തിന് മനസ്സിലാക്കാൻ ഈ ചെയ്യാൻ അതിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താവുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ഏതാണോ വിശുദ്ധ ഖുർആനെ തദബ്ബുർ ചെയ്യാൻ ഖുർആാനിലേക്ക് എത്താനുള്ള ഏറ്റവും അടുത്ത മാർഗം ഏതാണോ ആ മാർഗം ഏതാണെന്ന് പരിശോധിച്ച് അതിനുവേണ്ടി സമയം കാണണം അതിനുവേണ്ടി പണം ചെലവാക്കണം അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കണം അതിനു കഷ്ടപ്പെടണം അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിക്കണം അതിനു വേണ്ടി ദ്വാ ചെയ്യണം അപ്പം അതാണ് ഈ മാം സാഹിദി റഹിമുള്ള പറഞ്ഞത് സോധന അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിന് ഇത് ആവശ്യമുണ്ട് നമ്മൾ തടഞ്ഞു നിർത്തലേ സാധനം തടഞ്ഞു നിർത്തലേ ഹൃദയത്തിന് ഇത് ആവശ്യമുണ്ട് കാരണം ഹൃദയത്തെ സൃഷ്ടിച്ചത് ആരാ അന്നാമത്തെ അല്ലേ സംശയമുണ്ടോ ആർക്കെയല്ലോ ആ ഹൃദയത്തിനുള്ള ഭക്ഷണവും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ആ ഹൃദയത്തിനുള്ള പവർ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ആ ഹൃദയത്തിനുള്ള എനർജി സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഇത് മൂന്നും എവിടെ കിട്ടും ഖുർആാനിൽ കിട്ടും എങ്ങനെ കിട്ടും ഖുർആൻ എന്ന പുസ്തകത്തെ കണ്ടാ കിട്ടോ കിട്ടൂല ഖുർആൻ എന്ന പുസ്തകത്തെ കേവല വായനയ്ക്ക് വിധേയമാക്കിയാൽ കിട്ടുമോ ഇല്ല ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ സംസാരമാണെന്നും അള്ളാഹു എന്നോട് സംസാരിക്കുകയാണെന്നും അള്ളാഹു എന്നോട് സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ സംസാരം റിസീവ് ചെയ്യാൻ അള്ളാഹു എന്റെ ശരീരത്തിൽ ഒരു ഡിവൈസ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആ ഡിവൈസിന്റെ പേര് ഹൃദയം എന്നാണെന്നും ആ ഹൃദയം കൊണ്ട് ഈ കുർആആാനിനെ ഞാൻ കേൾക്കണം വായിക്കണം പഠിക്കണം ഉൾക്കൊള്ളണം എന്ന ചിന്തയാണ് നമുക്കുണ്ടായത് നിങ്ങൾ ആലോചിക്കും അള്ളാഹു എത്ര ഭംഗിയായ ഇത് ചെയ്തത് നമ്മൾ ചിന്തിക്കാം അത്ര ഭംഗിയായി ചെയ്തത് ലോകത്തുള്ള മുഴുവൻ കാർഡിയോളജിസ്റ്റുകളും പറയൂലേ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കാർഡിയോളജിസ്റ്റൊന്നെ എല്ലാവരും പറയും അത് ഹൃദയമാണ് എന്തുകൊണ്ട് ഉത്തരം പറയണം എന്താ ഉത്തരം ബ്ലഡ് സർക്കുലേഷന് വേണ്ടി സഹായിക്കുന്ന അവയവം അതാണ് എന്നാണോ ബ്ലഡ് പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹൃദയമാണ് എന്നാണോ എൻ്റെ സഹോദരന്മാരെ അല്ല അതല്ല മറിച്ച് അള്ളാഹുവിന്റെ സംസാരം പരന്നു കിടക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ ആ സംസാരത്തെ ഗ്രാസ്പ് ചെയ്യാൻ പിടിച്ചെടുക്കുവാൻ റിസീവ് ചെയ്യാൻ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസിന്റെ പേരാണ് കൽബ് ആ കൽബിന് ഇതാവശ്യമുണ്ട് കൽബിന് കൊടുക്കി അല്ലെങ്കിൽ വർക്ക് ചെയ്യൂല നമ്മുടെ വീട്ടിലെ നല്ലൊരു ഫ്രിഡ്ജ് വാങ്ങി വെച്ചു നോക്ക എന്താ കാര്യം എലക്ട്രിസിറ്റി ഇല്ലാതെ പവർ ഇല്ലാതെ പവറും എന്റെ ഹൃദയം നമ്മൾ പരിശോധിച്ചു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പോയി എല്ലാത്തരം ടെസ്റ്റും നടത്തിയോ ഫിറ്റ് ഒരു കുഴപ്പമില്ല അതിന്റെ കാര്യമല്ലേ കാര്യമില്ല അതിന്റെ അകത്തേക്ക് കിട്ടേണ്ട കുറെ സാധനമുണ്ട് അത് എവിടെയുള്ളൂ അള്ളാഹുവിന്റെ കലാമിലേ ഉള്ളൂ അത് ആവശ്യമുണ്ട് നമ്മുടെ ഹൃദയത്തിന് അത് ആവശ്യമുള്ളത് കൊണ്ട് കൊടുത്തുകൊള്ളുക കൊടുത്തു കൊള്ളുക ഹൃദയത്തിന് കൊടുക്കേണ്ട വിധം അത് കൊടുത്തു കൊള്ളുക ഹൃദയത്തിന് നൽകേണ്ട വിധം അത് നൽകുക അപ്പൊ ഹൃദയം വികസിക്കും ഹൃദയം പ്രവർത്തിക്കും ഹൃദയം അത്ഭുതം സൃഷ്ടിക്കും അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ഹൃദയത്തെ തുറന്നു തരാൻ ഹൃദയത്തിന് ഈ എനർജി കിട്ടാൻ ഹൃദയത്തെ തുറന്നു തരാൻ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞ എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളുടെ കൽബനെ നിങ്ങൾ ഹൃദയങ്ങളെ നിങ്ങൾ പൂട്ടിയിട്ടിരിക്കാണല്ലേ സോ ആരാ പൂട്ടിയത് നമ്മളാ പൂട്ടിയത് നമ്മൾ തന്നെ തുറക്കണം അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവി തുറന്നു തരണം അല്ലെങ്കിൽ അള്ളാഹുവെ നീ ഗുണദോഷിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും ഞാൻ പെട്ടുപോക നമുക്ക് തുറന്നു കിട്ടണം അള്ളാഹുദ നമ്മുടെയൊക്കെ ഹൃദയം ഈ ഖുർആനിന്റെ മുമ്പിൽ ഖുർആാനെ തെബ്ര ചെയ്യാൻ വേണ്ടി അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറന്നു തരണം അപ്പേ അള്ളാഹുവെ നീ ഞങ്ങളുടെ ശരീരത്തിൽ സ്ഥാപിച്ച ഈ ഡിവൈസ് ഉണ്ട് هردايم من هذه الديفايس، ما ها ألب دم هاي الديفايس، هذه كتير ده كتير ما من ده من ده بوران من ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.